എല്ലാവർക്കും നമസ്കാരം. 27-ാമത്തെ അധ്യായത്തിൽ ഇന്ദ്രൻ വളരെ എന്താ കുറ്റബോധത്തോടു കൂടിയവനായിട്ട് ഇന്ദ്രനും കാമധേനുവും കൂടെ, കാരണം ഗോക്കളെ മുഴുവൻ പരിരക്ഷിച്ചു എന്നുള്ള കാരണത്താൽ കാമധേനുവിന് വളരെ സന്തോഷമായി കൃഷ്ണനോട്. ആ കൃഷ്ണനെ ആരാധിക്കുന്നതിനു വേണ്ടി കാമധേനുവും ക്ഷമാപണം ചെയ്യുന്നതിനായിട്ട് ഇന്ദ്രനും വന്നിട്ട് ഗോവിന്ദാഭിഷേകം എന്ന് പറയുന്ന ഭഗവാനെ ഗോവിന്ദൻ്റെ രൂപത്തിൽ, ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ ഗോക്കളുടെ നേതാവ്, ഗൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല ജീവജാലങ്ങളും അതിൻ്റെ പതിയാണ് ഭഗവാൻ, ആ ഗോവിന്ദനെ അഭിഷേകം ചെയ്തു. ആര് അഭിഷേകം ചെയ്തു? ഇവർ എന്താ കാമധേനുവിൻ്റെ പരിശുദ്ധമായ പാലുകൊണ്ട് തന്നെ ഭഗവാനെ അഭിഷേകം ചെയ്തു. ഇന്ദ്രൻ സ്തുതിച്ചു, വളരെ ഗംഭീരായിട്ട് ഭഗവാനെ സ്തുതിച്ച് ക്ഷമാപണമൊക്കെ ചെയ്തു. ഇതാണ് 27-ാമത്തെ അധ്യായം. 28-ാമത്തെ അധ്യായത്തിൽ ഇതെല്ലാം കഴിഞ്ഞ് നന്ദഗോപുരം ഒന്ന് കുളിക്കാൻ വേണ്ടി പോയതാ നദിയിലേക്ക്. പിന്നെ നന്ദഗോപുരം കാണാനില്ല, എവിടെ പോയി എന്ന് എല്ലാവരും വാവിട്ട് കരയാനൊക്കെ തുടങ്ങി. ഉടനെ ഭഗവാൻ ഒരു ഒറ്റച്ചാട്ടം ചാടി ചാടി നേരെ പോയത് വരുണൻ്റെ ലോകത്തിലേക്കാണ്. ആ വരുണൻ്റെ ലോകത്തിൽ വരുണം പിടിച്ചുണ്ടായതാന്ന് പറയാം, ജലം മുങ്ങിപ്പോയതാണ്. അപ്പോഴേക്കും ഭഗവാൻ അവിടെ ചെന്നു. ഭഗവാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ വരുണനൊക്കെ തൊഴുതുകൊണ്ട് വേഗം ഭഗവാനെ പൂജിച്ചു, സ്തുതിച്ചു. ഇതൊക്കെ കണ്ടു നന്ദഗോപൻ, ഇതൊക്കെ കണ്ടു. പിന്നെ നന്ദഗോപനെയും കൊണ്ടായിട്ട് ഇങ്ങോട്ടേക്ക് പോന്നു. അപ്പം നന്ദഗോപർ ഗോപന്മാരെയൊക്കെ വിളിച്ചിട്ട് ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇത് സാക്ഷാൽ ഭഗവാൻ തന്നെ, ഞാനിതാ ഇങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടു എന്നൊക്കെ പറഞ്ഞു ഗോപന്മാരെയൊക്കെ. ഈ ഭഗവാനാണ് എന്ന വിധത്തിൽ പറയാൻ തുടങ്ങി. പിന്നീട് അങ്ങോട്ടേക്ക് ഭഗവാൻ എന്ന നിലയിലാണ് കൃഷ്ണൻ, ആ ഒരു സാധാരണക്കാരൻ എന്നതിൽ നിന്ന് മാറിയിട്ട് ഈശ്വരീയമായ ഭാവത്തോടു കൂടിയിട്ട് വ്രജത്തിൽ മറ്റുള്ളവരെ അങ്ങനെ സ്വീകരിക്കാൻ തുടങ്ങി. പിന്നെയാണ് അടുത്ത 29-ാമത്തെ അധ്യായത്തിൽ ഭഗവാന്റെ രാസലീല ആരംഭിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. അധ്യായം എന്ന് പറഞ്ഞാൽ ഈ വിഷയം, ആ വിഷയത്തെ നമ്മൾ ഒറ്റ ശ്ലോകത്തിൽ അതിൻ്റെ സംഗ്രഹം, അതിൻ്റെ എന്താ പറയുക, കീ പാസ്വേഡ് നമ്മൾ കാണും. അത് ഭാഗവതത്തിലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാൽ മതി. ആ സമയത്ത് പറഞ്ഞുതരാം എന്താണ് രാസലീല. ഭഗവാൻ ഈ 29-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ വേണു മുഴക്കണു തൻ്റെ മുരളി. ഉടനെ തന്നെ ഇതാണ് ഒരു സൈറൺ, അത് മുഴക്കിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഓടി വരിക എന്ന് പറയാം. ഇതൊരു രാത്രിയായിരുന്നു, പലരും പല ജോലികൾ ചെയ്യുമായിരുന്നു. ആ ചെയ്യുന്ന ജോലികളെല്ലാം തന്നെ ഭാഗവതത്തിൽ ഈ അധ്യായത്തിൽ പറയുന്നത് അതെല്ലാം അവർ നിർത്തി എന്നാണ്. പലതും ചെയ്തുകൊണ്ട് പകുതി പകുതിയായി ഇരിക്കുന്ന ജോലികളാണ്, അതെല്ലാം ഉപേക്ഷിച്ചു. എങ്ങനെയാണോ ഇന്നത്തെ ഭാഷയിൽ, ഇന്ന് അത് എങ്ങനെ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല, എന്നാലും സ്വാമി ഒരു ശ്രമം നടത്താം. അതായത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സീരിയലിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മളെല്ലാ പണിയും ഇട്ടിട്ട് വേഗം പോകുന്നത് പോലെ, അത് തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സീരിയലിൻ്റെ അത് അടുത്ത വീട്ടിൽ നിന്നായിരിക്കും അതിൻ്റെ ആ ഒരു മ്യൂസിക് വരിക. വേഗം എല്ലാം ദോശയും കാര്യങ്ങളും ഒക്കെ ഇനി അത് കഴിഞ്ഞിട്ട് മതി, എന്നിട്ട് അവിടെ അങ്ങോട്ട് പോയി ഇരിക്കുക എന്ന പോലെ. അവരെ സംബന്ധിച്ച് ഈ ഒരു വേണുഗാനം ഒരു അഡിക്ഷനായിരുന്നു. അവരെല്ലാം വിട്ടെറിഞ്ഞ് അവർ പോയി. പോയി കൃഷ്ണൻ നോക്കുന്ന സമയത്തോ ചിലർ വസ്ത്രങ്ങൾ തല തിരിച്ചിട്ടിരിക്കണു, ചിലർ പകുതി ഇട്ടിരിക്കണു, ചിലർ എല്ലാം തലകീഴായിട്ടാണ് കാര്യങ്ങളൊക്കെ. അങ്ങനെ കൃഷ്ണൻ അവരോട് ധർമ്മം പറയുകയാണ്, എന്താ നിങ്ങൾ ഈ രാത്രിയൊക്കെ ഇങ്ങനെ ഭർത്താക്കന്മാരെയും കുട്ടികളെയും ഇവരെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ വന്നത്? അതുകൊണ്ട് ഇതൊന്നും ശരിയല്ല, അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് ധർമ്മം ആചരിക്കണം ഇത്യാദി കാര്യങ്ങളൊക്കെ പറയുകയാണ്. അവസാനം ഭഗവാൻ അവരുടെ കൂടെ ഒരു മണൽത്തിട്ടയിലൊക്കെ പോയിട്ട് അവർ പറഞ്ഞു ഇല്ല ഇല്ല ഞങ്ങൾക്കതൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഭഗവാൻ അവരോട് ഭഗവാൻ ആലോചനയായി, എന്നാൽ ഇവരുമായിട്ടൊന്ന് എന്താ ആഘോഷിക്കാം എന്ന് കരുതി ഭഗവാൻ വലിയൊരു അവർ ഒരു വലിയ മണൽത്തിട്ടയുടെ മുകളിൽ അവരുടെ നല്ല വസ്ത്രങ്ങളൊക്കെ അടുക്കിയിട്ട് ഭഗവാൻ ഇരിപ്പിടമൊക്കെ തയ്യാറാക്കി. ഭഗവാൻ അതിലിരുന്നു അവരോടൊപ്പം ആനന്ദിക്കാൻ തുടങ്ങി. പല പല തമാശകളും പിന്നെ
പാട്ടുകളും അവർ വലിയ വലിയ പാട്ടുകളൊക്കെ പാടിയെന്നാണ്. ഒരാൾ ഉച്ചത്തിൽ പാടുമ്പം മറ്റേയാൾ അതിനനുസരിച്ച് പാടുന്നു. എല്ലാ എന്താ വർണ്ണങ്ങളോടും ഒക്കെ കൂടി ഗംഭീരമായിട്ട് ഓരോരുത്തർ ഒരു മത്സരം തന്നെ അവിടെ നടത്തി. ഭഗവാനും ആ കേമായിട്ടുണ്ട് കേമായിട്ടുണ്ട്, ഓരോന്ന് പാടിക്കഴിയുമ്പം ഭഗവാൻ ഇത് ജോറായി എന്ന് പറയും. അപ്പോൾ അടുത്ത ഗോപി അതിനേക്കാൾ കേമായിട്ട് ഒന്ന് പാടും, അപ്പോൾ അത് അതിലും ഗംഭീരമായി എന്ന് പറയും. ആർക്കും വിഷമം വരാത്ത വിധത്തിൽ ഭഗവാൻ അങ്ങനെ പ്രത്യേകം പ്രത്യേകം പറഞ്ഞു. നമുക്കൊന്നും അങ്ങനെ പറ്റില്ല, രണ്ടുപേരും ഒരുമിച്ച് പാടിയാൽ സംഗതി ശരിയായി എന്നൊക്കെ പറഞ്ഞ് പിന്നെ എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരും. ഇവിടെ ഭഗവാൻ അതേപോലെ തന്നെയാണ് പറഞ്ഞത്, അത് നന്നായി ഇത് നന്നായി എല്ലാം കേമായി എന്ന് പറയും. അങ്ങനെ ഇവർക്ക് പെട്ടെന്ന് ഇവർക്ക് തോന്നിയെന്നാണ് ഭഗവാൻ ഇവർക്ക് ലഭ്യമായി എന്ന്. അങ്ങനെ തോന്നിയ സമയത്ത് പെട്ടെന്ന് ഭഗവാനെ കാണാതെയായി. കാണാതെയായപ്പോൾ അവർക്ക് വല്ലാതെ വിഷമായി. അങ്ങനെ വിഷമിച്ചുകൊണ്ട് ഓരോ ഗോപികൾ അങ്ങനെ അവരുടെ വിലാപം, അതിന് ശ്രീശുക ബ്രഹ്മർഷി പറയുന്നത് അവർ പാടിയെന്നാണ്. പിന്നെ അവസാനം പറയുന്നുണ്ട് വാസ്തവത്തിൽ പരീക്ഷിതെ അവർ പാടുകയായിരുന്നില്ല, അവർ കരയായിരുന്നു എന്ന് പറയുക. പിന്നെ ഞാനതിനെ കുറച്ചൊന്ന് എൻ്റെ മര്യാദയിൽ അതിനെ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ. അവർ കരയായിരുന്നു വാസ്തവത്തിൽ. അതുകൊണ്ട് അവരുടെ കരച്ചിൽ അവരെല്ലാവരോടും ചോദിക്കുകയാണ്. പോയിട്ട് വൃക്ഷങ്ങളോട് ചോദിക്കുന്നു, ചെടികളോട് ചോദിക്കുന്നു, കണ്ടോ കൃഷ്ണനെ കണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരങ്ങനെ പോകുന്നു. അങ്ങനെ അങ്ങനെ കുറേ കഴിഞ്ഞപ്പം അവർ ഒരു നാല് കാലടികൾ കണ്ടു എന്നാ. ആ കൃഷ്ണനും വേറെ ഏതോ ഒരു ഗോപി നോക്കണേ, അവൾ ഭാഗ്യവതി, അവർ രണ്ടുപേരും കൂടെ അതാ പോയിരിക്കണു ഈ വഴിക്ക്, നമുക്ക് പോവാം പോവാം, അവളത്ര ഭാഗ്യവതിയാണ്, നമുക്കിത്ര ഭാഗ്യമൊന്നും ഇല്ലല്ലോ. എന്തായാലും ഭഗവാൻ അവളുടെ കൂടെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴോ രണ്ട് കാലടിയേ ഉള്ളൂ. അപ്പോൾ ഇവർ പറഞ്ഞു, ദാ കണ്ടുവോ അവൾ ഭഗവാനെ കൊണ്ട് ഭഗവാനോട് അവളെ എടുക്കാൻ പറഞ്ഞിട്ട് ഭഗവാൻ അവളെ എടുത്ത് കൊണ്ടുപോയി എന്നാണ് തോന്നുന്നത്. ഇതാ ഭഗവാന്റെ കാലടി മാത്രമേ ഉള്ളൂ, നോക്കണം അവളുടെ ഒരു ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വീണ്ടും അവർ പോയി എന്നാ. കുറേ പോയപ്പം കുറേ കഴിഞ്ഞപ്പോണ്ട് അപ്പോൾ ഈ ഗോപി അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ സംഭവം അവരോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞതാണ് സംഗതിയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അവർ കാണുന്നതിന് അവർ കുറേ വഴിക്കൊക്കെ പോയിട്ടുണ്ട്. ഒരു മരച്ചുവട്ടിൽ ഇരുന്നപ്പം അവരോരോ ലക്ഷണങ്ങളെ കൊണ്ട് നമ്മളും ഇങ്ങനെയൊക്കെയാണല്ലോ. അപ്പം നിങ്ങൾ വീട് കൂട്ടിയിട്ട് ഈ യജ്ഞത്തിന് ഇവിടെ വന്നു ആണ് വന്നത്. തിരിച്ച് നിങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ വീട് കണ്ടാൽ നിങ്ങൾക്കറിയാം ഭർത്താവ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടോ ഇല്ലേ എന്ന്. പക്ഷെ അങ്ങോട്ട് ചിലപ്പോൾ അറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ വന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാൻ പറ്റും. എന്ന പോലെ ഓരോന്നോരോന്ന് കണ്ടിട്ട് ഇവർ പറയുക, ഇതേ ഈ മരച്ചുവട്ടിൽ ഇവർ ഇരുന്നിട്ടുണ്ട് കേട്ടോ, കണ്ടോ ഇവിടെ വെച്ചിട്ട് പൂ മാറ്റി കെട്ടിക്കൊടുത്തിട്ടുണ്ട് കൃഷ്ണൻ ഭഗവാൻ അവർക്ക് മാറ്റി കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ആ പഴയ പൂക്കളൊക്കെ ഇവിടെ ഇരിക്കണു, പുതിയത് എന്തായാലും അവൾ കെട്ടിപ്പിച്ചിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവസാനം സംഗതി അന്വേഷിച്ചപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ടുള്ളതാണ്. എവിടെയോ വെച്ച് അവക്കും തോന്നി മറ്റുള്ളവരിൽ നിന്ന് ഞാൻ എത്ര വിശേഷപ്പെട്ടതാണ് എന്ന് തോന്നിയപ്പോൾ പിന്നെ കാണാനില്ല ഭഗവാനെ. അപ്പോൾ അവർ വെച്ചു, ഓ എന്തൊരു കഷ്ടമായിപ്പോയി, ഇത്രയും നല്ലൊരു അവസരം ഉണ്ടായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് വളരെ ദുഃഖിതയായിട്ട് അങ്ങനെ ഇവരെല്ലാവരും കൂടെ കരയാൻ തുടങ്ങി. ആ കരച്ചിലാണ് ഗോപിക ഗീതം. അതാണ് 31-ാമത്തെ അധ്യായത്തിൽ ഗോപികകൾ ഭഗവാനോട് പറയുന്നതാണ്. 4-ാമത്തെ ശ്ലോകത്തിൽ എന്താണ് ഗോപികകൾ ഭഗവാനെ എങ്ങനെയാണ് വിലയിരുത്തിയത് എന്നത് ഒരൊറ്റ ശ്ലോകം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. 4. നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖില ദേഹിനാം അന്തരാത്മദൃക് വിഘനസാർത്ഥിതോ വിശ്വഗുപ്തയേ സഖ ഉദേയിവാൻ സാത്വതാം കുലേ. നഖലു ഗോപിക നന്ദനോ ഭവാൻ, ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അങ്ങ് നന്ദഗോപരുടെയോ യശോദയുടെയോ ദേവകിയുടെയോ അല്ലെങ്കിൽ ആര് ഒരു പുത്രനാണ് ഒരു മനുഷ്യനാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയാം. അഖിലദേഹിനാം അന്തരാത്മതൃക്ക്, അങ്ങ് വാസ്തവത്തിൽ ആരാണ്? അഖിലദേഹികളുടെയും ദേഹത്തെ ആരൊക്കെ ധരിച്ചിട്ടുണ്ടോ, ഈ വിശ്വത്തിലെല്ലാം ദേഹം ധരിച്ചിട്ടുള്ളതാണ്, സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും ജലവും എല്ലാം തന്നെ,
ദേഹം ധരിക്കാത്തതായിട്ടുള്ള ഒന്നുമില്ല. അതിൻ്റെയൊക്കെ അന്തരാത്മദൃക്, അതിൻ്റെയൊക്കെ കേന്ദ്രം എന്നത് അങ്ങാകുന്നു. അന്തരാത്മദൃക്, അഖിലദേഹിനാം അന്തരാത്മദൃക് പറയുന്നു. വിഘനസാർത്ഥിതോ വിശ്വഗുപ്തയെ സഹ ഉദയിവാൻ സത്വതാം കുലേ. അങ്ങ് എന്തിനായിക്കൊണ്ടാണ് ഇവിടെ എന്താണ് സത്വതാം കുലേ, ഈ യാദവന്മാരുടെ കുലത്തിൽ അങ്ങ് ഉദിച്ചത് തന്നെ എന്തിനാണ്? വിഘ്നസാർത്ഥിതോ വിശ്വഗുപ്തയെ, ബ്രഹ്മാവിൻ്റെ സ്തുതി അല്ലെങ്കിൽ ദേവന്മാരുടെ എല്ലാം പ്രാർത്ഥന ഹേതുവായി അങ്ങ് ഈ വിശ്വത്തെ പരിരക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങ് ജനിച്ചവനാണ് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഗോപികൾ ഗംഭീരമായിട്ട് ഭഗവാനെ ഓരോരുത്തരങ്ങനെ സ്തുതിക്കാൻ തുടങ്ങി, വളരെ വേദനയോടുകൂടിയിട്ടൊക്കെ. അങ്ങനെയൊക്കെ സ്തുതിച്ചപ്പം 31 ഗോപികാഗീതമാണ്. 32 അധ്യായത്തിൽ ഭഗവാൻ അവർക്ക് ദർശനം നൽകുന്നതാണ്. ഭഗവാൻ അവർക്ക് വീണ്ടും ദർശനം നൽകി അവരെ അനുഗ്രഹിക്കുന്നു. ആ അനുഗ്രഹിച്ചതിന് ശേഷം 33 അധ്യായത്തെയാണ് രാസക്രീഡ എന്ന് പറയും. എന്താണ് രാസക്രീഡ എന്ന് ചോദിച്ചാൽ, ഭഗവാൻ ഇവിടെ കൃഷ്ണൻ ഈ ഗോപികമാരോട് കൂടിയിട്ട് എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യത്തോടുകൂടി ഭഗവാൻ അവരോട് ആ കാട്ടിലങ്ങനെ എന്താ പറയുക, രമിച്ചു എന്നാണ്. പ്രത്യേകമായിട്ടുള്ള എന്താ പറയുക, ജലക്രീഡയും ഇങ്ങനെ ഓരോരോ കളികൾ എല്ലാ വിധത്തിലും എല്ലാം, അതായത് അത് നമുക്കിപ്പോൾ ഓരോരോ ശ്ലോകം ചൊല്ലി വ്യാഖ്യാനം ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പോലും അത് ഓ ഇങ്ങനെയൊക്കെ വേണമായിരുന്നോ എന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. ചിലപ്പോൾ ഉണ്ട് ഈ സ്വാമി ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ കാര്യമായിട്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു ബന്ധമില്ലാത്തതുപോലെ പുസ്തകം എടുത്തിട്ട് ഇങ്ങനെയൊക്കെ നോക്കിക്കളയും. അതൊരു എന്തോ ഒരു കുഴപ്പത്തിൻ്റെ അത് നിങ്ങൾ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണണം. കാരണം ഒരു ധർമ്മശാസ്ത്രത്തിൽ ഒരു സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് ചില വിഷയങ്ങൾ കേൾക്കുമ്പം നമുക്കതിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണണം. അതാണ് ഇതിന് സ്വാമിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. കാരണം വ്യാസരെ പോലുള്ള ഒരു മഹാമനീഷി അതിഗംഭീരമായിട്ട് ഈ തലങ്ങളെയൊക്കെ സ്പർശിച്ചു കൊണ്ട് പോകുമ്പം അതിനെ നമുക്ക് ഫേസ് ടു ഫേസ് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ വെറുതെ ഫേസ്ബുക്കിൽ നോക്കുന്ന സമയം അതിനൊരു കുഴപ്പമില്ലല്ലോ. ഇതാണ് ശരിയായ നമ്മുടെ ഫേസ്ബുക്ക് എന്ന് പറയാം, നമ്മളെ കാണിച്ചു തരുന്ന ബുക്കാണ് ഇത്. അപ്പം നിങ്ങൾ ആകാശത്ത് ചാമ്പൽ വീഴുന്നുണ്ടോ അല്ലെങ്കിൽ പുതിയ കാക്ക കരയുന്നുണ്ടോ മഞ്ഞ് വീഴുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ഗൗരവം പൂണ്ടു കഴിഞ്ഞാൽ കുഴപ്പങ്ങളാണ്. എന്തായാലും ഇവിടെ ഭഗവാൻ എല്ലാ ഗോപികമാരോടും കൂടിയിട്ട് അതിൻ്റെ പ്രേമത്തിൻ്റെ പരമമായ ഭാവങ്ങളെയൊക്കെ പ്രകടമാക്കിക്കൊണ്ട് അതിഗംഭീരമായിട്ടുള്ള നടനം ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ അതിൽ അവരുടെ ഭഗവാന്റെ ദേഹത്തുള്ള കുങ്കുമം അവരുടെ ദേഹത്താകുന്നു, അവരുടെ ദേഹത്തുള്ളത് ഭഗവാന്റെ ദേഹത്താകുന്നു. ഇങ്ങനെ ഭഗവാൻ സ്പർശനം കൊണ്ടും ഭാഷണം കൊണ്ടും എല്ലാം കൊണ്ടും അവരെ ആനന്ദത്തിൽ എത്തിച്ചു എന്ന. അവ എന്താ സംഭവം, എന്താ സംഭവം നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. വ്യാസര് അതിഗംഭീരായിട്ട് ഒരു ശ്ലോകം പറഞ്ഞിട്ടുണ്ട്. അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ തലയൊന്നും താഴ്ത്തിയിരിക്കേണ്ട, ഇതൊന്ന് പഠിച്ചാൽ മതി. നെഞ്ചു വിരിച്ചു നിന്ന് നിങ്ങൾക്ക് പറഞ്ഞല്ലോ 16108 കാര്യം പറഞ്ഞ പോലെ, അതെ ഞാൻ ആരാധിക്കുന്ന ഞാൻ വിശ്വസിക്കുന്ന ആ ഭഗവാൻ കൃഷ്ണൻ എത്രയോ സ്ത്രീകളോടൊപ്പം എല്ലാ നാട്യവും ചെയ്തിട്ടുണ്ട്, ഒരു സംശയവുമില്ല. നിങ്ങൾ പറയുന്നത് അക്ഷരം പ്രതി ശരിയാണ്. പക്ഷേ അതെങ്ങനെയാണ്? ഇതാ 33 17 ശ്ലോകം. ഏവം പരിശ്വംഗ കരാഭിമർശ സ്നിഗ്ധേ ക്ഷണോദാമ വിലാസഹാസൈഃ രേമേ രമേശോ വ്രജസുന്ദരീഭിഃ യഥാർഭഗസ്വ പ്രതിബിംബ വിഭ്രമഃ.
ഈ ഒരൊറ്റ വരിയിൽ സംഭവങ്ങൾ കംപ്ലീറ്റ് എന്താക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരാക്കി. നമ്മളെ ഒരു നല്ല ഒരു കഥ പറഞ്ഞു, അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് 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 അതിൻ്റെ അവസാനം ക്ലൈമാക്സിൽ നമ്മൾ ആ കഥയിൽ എവിടെ എത്തിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയാണ്, അപ്പോഴായിരുന്നു ഞാൻ കണ്ണു തുറന്നു നോക്കിയെന്ന്. കാരണം ഉറങ്ങുകയായിരുന്നു, സ്വപ്നമായിരുന്നു ഞാൻ കണ്ടത് മുഴുവൻ എന്ന് പറയുമ്പോൾ ആ സ്വപ്നമായിരുന്നു അല്ലേ എന്നാണ്. എന്ന പോലെ ഇവിടെ വ്യാസ ഭഗവാൻ ശ്രീശുഖ ബ്രഹ്മർഷിയിലൂടെ പറയുന്നു, എല്ലാം തന്നെ എന്താണ്, യഥാ അർഭക സ്വപ്രതിബിംബ വിഭ്രമ. ഒറ്റ വരിയിൽ ഈ സംഭവങ്ങളെല്ലാം ഉണ്ട്. യഥാ അർഭക, എപ്രകാരം ഒരു കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടി എവിടേക്ക്, സ്വപ്രതിബിംബ വിഭ്രമ, ഒരു മുറിക്കകത്തേക്ക് ഒരു കൊച്ചുകുട്ടി പ്രവേശിച്ചു. ആ മുറി എങ്ങനെയുള്ളതാണ് എന്നാണെങ്കിൽ അനേകം കണ്ണാടികളെ കൊണ്ട് നിറച്ചു വെച്ചിട്ടുള്ളതാണ്. പല വിധത്തിൽ കണ്ണാടികൾ പോസ് ചെയ്തിട്ടുണ്ട്. ആ അതിലേക്ക് ഈ കുട്ടി കയറിയപ്പം കുട്ടിക്ക് ഒരുപാട് കുട്ടികളെ കിട്ടി കളിക്കാൻ. അങ്ങനെ കുട്ടി ഒന്നിൻ്റെ അടുത്തേക്ക് മുട്ടിട്ട് അങ്ങോട്ട് അങ്ങനെ ഓടിച്ചെന്നു, അതിനൊരു ഉമ്മ കൊടുത്തു. പിന്നെ ഒന്നിൻ്റെ മാല പിടിച്ച് നോക്കി, പിന്നെ ഒന്നിൻ്റെ ചുണ്ട് പിടിച്ച് നോക്കി. എന്തൊക്കെ കൃഷ്ണൻ ചെയ്തോ അതൊക്കെ കുട്ടിയെ കൊണ്ട് അങ്ങോട്ട് ചെയ്യിച്ചു എന്ന് പറയാം. ഏവം പരിശ്വംഗ കരാഭിമർശ സ്നിഗ്ധേ ക്ഷണോദാമ വിലാസഹാസൈഹി രേമേ രമേശോ വ്രജസുന്ദരീഭിഃ യഥാർഭക സ്വപ്രതിബിംബ വിഭ്രമഃ. ഒരൊറ്റ വരിയിൽ സംഭവങ്ങൾ കംപ്ലീറ്റ് എന്താക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരാക്കി. നമ്മളെ ഒരു നല്ല ഒരു കഥ പറഞ്ഞു, അങ്ങനെ കഥയൊക്കെ പറഞ്ഞു പറഞ്ഞ് 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 അതിൻ്റെ അവസാനം ക്ലൈമാക്സിൽ നമ്മൾ ആ കഥയിൽ എവിടെ എത്തിക്കണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയാണ്, അപ്പോഴായിരുന്നു ഞാൻ കണ്ണു തുറന്നു നോക്കിയെന്ന്. കാരണം ഉറങ്ങുകയായിരുന്നു, സ്വപ്നമായിരുന്നു ഞാൻ കണ്ടത് മുഴുവൻ എന്ന് പറയുമ്പോൾ ആ സ്വപ്നമായിരുന്നു അല്ലേ എന്നാണ്. എന്ന പോലെ ഇവിടെ വ്യാസ ഭഗവാൻ ശ്രീശുഖ ബ്രഹ്മർഷിയിലൂടെ പറയുന്നു, എല്ലാം തന്നെ എന്താണ്, യഥാ അർഭക സ്വപ്രതിബിംബ വിഭ്രമ. ഒറ്റ വരിയിൽ ഈ സംഭവങ്ങളെല്ലാം ഉണ്ട്. യഥാ അർഭക, എപ്രകാരം ഒരു കൊച്ചുകുട്ടി, ആ കൊച്ചുകുട്ടി എവിടേക്ക്, സ്വപ്രതിബിംബ വിഭ്രമ, ഒരു മുറിക്കകത്തേക്ക് ഒരു കൊച്ചുകുട്ടി പ്രവേശിച്ചു. ആ മുറി എങ്ങനെയുള്ളതാണ് എന്നാണെങ്കിൽ അനേകം കണ്ണാടികളെ കൊണ്ട് നിറച്ചു വെച്ചിട്ടുള്ളതാ. പല വിധത്തിൽ കണ്ണാടികൾ പോസ് ചെയ്തിട്ടുണ്ട്. ആ അതിലേക്ക് ഈ കുട്ടി കയറിയപ്പം കുട്ടിക്ക് ഒരുപാട് കുട്ടികളെ കിട്ടി കളിക്കാൻ. അങ്ങനെ കുട്ടി ഒന്നിൻ്റെ അടുത്തേക്ക് മുട്ടിട്ട് അങ്ങോട്ട് അങ്ങനെ ഓടിച്ചെന്നു, അതിനൊരു ഉമ്മ കൊടുത്തു. പിന്നെ ഒന്നിൻ്റെ മാല പിടിച്ച് നോക്കി, പിന്നെ ഒന്നിൻ്റെ ചുണ്ട് പിടിച്ച് നോക്കി. എന്തൊക്കെ കൃഷ്ണൻ ചെയ്തോ അതൊക്കെ കുട്ടിയെ കൊണ്ട് അങ്ങോട്ട് ചെയ്യിച്ചു എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ബോധസ്വരൂപനായിരിക്കുന്ന ആ സാക്ഷിയുമായിട്ടാണ് അവർ ഈ വേഴ്ചയെല്ലാം ചെയ്തത്. കൃഷ്ണൻ എന്ന് പറയുന്നത് ആ സത്യം, പ്രതിബിംബം. പ്രതിബിംബത്തിലായിരുന്നു ഈ എല്ലാ ഏർപ്പാടുകളും ഉണ്ടായത്. ഛേ, കളഞ്ഞു കുളിച്ചു. ഇത് ഇതിൻ്റെ എന്താണ് കീ വേർഡാണ്, അതുകൊണ്ട് അത് പഠിച്ചു വയ്ക്കണം. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്, എന്താ ഈ ഒരൊറ്റ ശ്ലോകത്തിൽ എല്ലാ ലീലയും പറയുന്നുണ്ട്. ഏവം ഇപ്രകാരം, എന്തൊക്കെയാണ്, പരിശ്വംഗ കരാഭിമർശ സ്നിഗ്ധേഷ്വണോദ്ധമ വിലാസ ഹാസൈഹി. ഒരുപാട് സംഭവങ്ങൾ എങ്ങനെ എന്താ പറയുക, ഒറ്റ വാക്കാക്കിയതാ. എന്തൊക്കെയാണത്? പരിശ്വംഗ, പരിശ്വംഗം എന്ന് പറഞ്ഞാൽ ആലിംഗനം, ഭഗവാൻ ആലിംഗനം ചെയ്തു അവരെ. പിന്നെയോ കരാഭിമർശ, കൈകളെ കൊണ്ട് സ്പർശനാദികളെ ചെയ്തു. പിന്നെയോ സ്നിഗ്ധേക്ഷണ, ഭഗവാന്റെ അതുപോലെ തന്നെയുള്ള നോട്ടം, അനുരാഗത്തോടു കൂടിയിട്ടുള്ള ഭഗവാന്റെ നോട്ടം. പിന്നെയോ
ധാമവിലാസഹാസൈഹ, അതുപോലെ തന്നെ ഭഗവാന്റെ ചുംബനാദികൾ, മന്ദഹാസം ഇത്യാദി ലീലകളെല്ലാം തന്നെ ചെയ്തു, കെട്ടിപ്പുണർന്നു, ചുംബനാദികൾ എന്താ ഒക്കെ നടത്തി, എല്ലാ ആക്ടിവിറ്റികളും ഒക്കെ കൈകളെ കൊണ്ടൊക്കെ നടത്തി. പക്ഷേ എല്ലാം ചെയ്തത് കണ്ണാടിയിൽ കുട്ടി അനേക കണ്ണാടികളിൽ ചെയ്തതുപോലെയായിരുന്നു എന്നേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മളും ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും കണ്ണാടിയോട്? അങ്ങനെയാണല്ലോ, ദിവസവും നമ്മൾ ആ കണ്ണാടി ദർപ്പണം നോക്കിയിട്ടാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്, നമ്മളെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അതുപോലെയാണ്. അപ്പോൾ പരീക്ഷിത്ത് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആണ് പറഞ്ഞതെങ്കിലും പരീക്ഷിത്ത് അവസാനം ചോദിക്കുകയാണ്, അല്ല ഈ ഭഗവാനെ ഇങ്ങനെയൊക്കെ ചെയ്തത് ശരിയാണോ? ഇങ്ങനെ ധർമ്മം ഇതാ 27-ാമത്തെ ശ്ലോകത്തിൽ, സംസ്ഥാപനായ ധർമ്മസ്യ പ്രശമായേതരസ്യ ച അവതീർണോ ഹി ഭഗവാൻ അംശേന ജഗദീശ്വരഃ. ജഗദീശ്വരനായിട്ടുള്ള ഭഗവാൻ ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് വാസ്തവത്തിൽ മറ്റുള്ളവർക്ക് സംശയവും തെറ്റിദ്ധാരണയുണ്ടാവാൻ ഇടയാവില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത് എന്ന് വീണ്ടും പരീക്ഷിത്ത് ചോദിക്കുന്നുണ്ട്. അതിന് ശ്രീശുക ബ്രഹ്മർഷി എന്താ പറയുക, ഒരു നിർദ്ദേശം വെക്കുന്നുണ്ട്. എന്താ പറയണത്? 31-ാമത്തെ ശ്ലോകത്തിൽ പറയും, ഇത് മാത്രം നമ്മൾ ചിന്ത ചെയ്യുന്നു. മനസ്സുകൊണ്ടുപോലും ഇതിനെ എന്താ പറയാ ആചരിക്കേണ്ട എന്നാ. അതുകൊണ്ട് ഏതത് ജാതു മനസ്സാ അഭി ന സമാചരേത്, ഒരിക്കലും മനസ്സുകൊണ്ട് പോലും നമ്മളിങ്ങനെ സങ്കല്പിച്ച് ആചരിക്കരുത്. ഓ കൃഷ്ണൻ എത്ര ഭാഗ്യവാൻ, ഒരു കൃഷ്ണൻ ഒരുപാട് സ്ത്രീകളുമായിട്ട് അങ്ങനെ മണൽത്തിട്ടയിലൊക്കെ ഇരുന്ന് ആഹാഹാ എന്ന് മനസ്സുകൊണ്ട് പോലും ആചരിക്കരുത് എന്ന് ശ്രീശുക ബ്രഹ്മർഷി പറയുന്നു. എന്തുകൊണ്ടെന്നാൽ ഇനി ആരെങ്കിലും മൗഢ്യാത് ആചരൻ, ഇനി ആ മൂഢത നിമിത്തം ആരെങ്കിലും ആചരിക്കാൻ ശ്രമിക്കുന്നു എങ്കിൽ എന്താണ്, അബ്ദിജം വിഷം അരുദ്ര യഥാ വിനശ്യതി. എങ്ങനെയാണോ കാളകൂട വിഷം അല്ലെങ്കിൽ ഉഗ്രമായ വിഷത്തെ ശിവനല്ലാതെ ഒരുവൻ ഞാൻ ശിവനാണ് എന്ന് കരുതി പാനം ചെയ്താൽ എന്താവും സ്ഥിതി? ആ അത് വലിയ ബുദ്ധിമുട്ടാന്ന് പറയാം. അതുകൊണ്ട് അതുപോലെ ഇരിക്കും അനീശ്വര, ഈശ്വരനല്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനിൽ, ഇനി മറ്റൊരു രീതി പറഞ്ഞാൽ ഈശ്വരനിൽ ഇതെല്ലാം തന്നെ ലീലയാണ്. ഈശ്വരനെ സംബന്ധിച്ച് അതങ്ങനെയാണ്. ഈശ്വരൻ എന്ന് പറയുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കണം, ഒരു വ്യക്തിദേഹമല്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചത് ആചരിക്കാനുള്ളതല്ല, ഈ തത്വം പറയാൻ വേണ്ടി മാത്രം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്ന് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ശ്രീശുക ബ്രഹ്മർഷി, അല്ലെങ്കിൽ വ്യാസ ഭഗവാൻ പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നതായിട്ട്. തുടർന്ന് ഒരസുരന് മോക്ഷം കൊടുക്കുന്നതാ. ആ അസുരൻ്റെ പേര് സുദർശനൻ എന്നായിരുന്നു. ആ അസുരൻ വലിയൊരു പെരുമ്പാമ്പിൻ്റെ എന്താ പെരുമ്പാമ്പായിട്ട് നന്ദഗോപരെ ചുറ്റിയെന്ന്, അങ്ങനെ എല്ലാവരും കൂടെ പേടിച്ച് നിലവിളിച്ച സമയത്ത് ആ പെരുമ്പാമ്പിനെ ഭഗവാൻ ഒന്ന് തൊട്ടു. അപ്പോഴേക്കും പെരുമ്പാമ്പ് ഉടനെ ഒരു ദേവനായി മാറി ഭഗവാനെ സ്തുതിച്ച് അങ്ങനെ അയാൾക്ക് സദ്ഗതി കൊടുത്തതായിട്ട് ഒരു കഥയാണ് 34-ാമത്തെ അധ്യായത്തിൽ. 35-ാമത്തതിൽ വീണ്ടും ഭഗവാന്റെ എന്താ വേണുഗാനത്തെ യുഗളഗീതം എന്ന പേരിൽ ഗോപികകൾ വളരെ നന്നായിട്ട് സ്തുതിക്കുന്നതാണ്. വീണ്ടും ആ വേണുഗാനത്തിന് സമാനമായിട്ടുള്ളതാണ്. എത്ര മനോഹരമാണ് ഭഗവാന്റെ മുരളീഗാനം. കാരണം അവർ രാസക്രീഡയൊക്കെ ആടിയതിനെയൊക്കെ അവർ സ്മരിക്കണം. രാസം എന്ന് പറഞ്ഞാൽ രസഹ വൈ സഹ, അവനാണ് രസം എന്ന് പറയാം. അത് ആ സത്യം ബ്രഹ്മം. പിന്നെ ഓരോ ഗോപികളുടെ ഇടയിൽ ഭഗവാൻ നിന്നു എന്ന് പറഞ്ഞത് ഓരോരോ പറഞ്ഞുവല്ലോ. ഉപനിഷത് സുന്ദരികളാണ് എന്ന് പറയാം. ആര്? ഈ ഗോപികകൾ.
അപ്പൊ അവരുടെ ഇടയിലൊക്കെ നിൽക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ആ മന്ത്രങ്ങളിലെല്ലാം നിൽക്കുന്നത് ഭഗവാനാണ്. തത്വചിന്ത ആ വഴിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. തുടർന്ന് 36-ാമത്തെ അധ്യായത്തിൽ ഒരു കാളയുടെ വേഷം പൂണ്ടു വന്ന എന്താ അരിഷ്ടാസുരൻ എന്ന, അരിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അരിഷ്ടം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അരിഷ്ടം എന്ന് പറഞ്ഞാൽ മൃത്യു എന്നാണ്. അരിഷ്ടം എന്ന് പറഞ്ഞാൽ മൃത്യു ഇല്ലാത്തത് എന്നാണ്. എന്നാൽ അതേസമയം അരിഷ്ടം എന്ന് പറയുന്നതിന് ശുഭാശുഭേ എന്നും കൂടെ അർത്ഥമുണ്ട്. അപ്പം ശുഭാശുഭങ്ങളെ ഇല്ലായ്മ ചെയ്യലാണ് ഭഗവാന്റെ, അതായത് ദ്വന്ദ്വങ്ങൾ. അതിന് ആ കാളരൂപത്തിൽ വന്ന് ഭഗവാനെ കൊല്ലാൻ ഇവൻ ശ്രമിച്ച സമയത്ത് ആ കാളയെ പിടിച്ച് എന്താ ഭഗവാൻ കഥ കഴിക്കണമെന്ന്, അതിൻ്റെയും കഥ കഴിച്ചു. അതാണ് 36-ാമത്തെ അധ്യായത്തിൽ വന്നത്. ഈ അരിഷ്ടാസുരവധം കഴിഞ്ഞപ്പം നാരദൻ മെല്ലെ ചെല്ലുന്നുണ്ട് കംസന്റെ അടുത്തേക്ക്. എന്നിട്ട് പറയും, കംസ, വാസ്തവത്തിൽ അങ്ങയെ വധിക്കാനുള്ള ആ പുത്രനുണ്ടല്ലോ, ശരിക്ക് പറഞ്ഞാൽ വസുദേവരുടെ മകൻ, 8-ാമത്തെ മകൻ കൃഷ്ണനാണ്. അവനിതായി വ്രജത്തിൽ രാമനും ഉണ്ട്. ഇങ്ങനെ രണ്ടുപേരും അവരിതാ ഇങ്ങനെ ജീവിക്കാൻ അവിടെ വളരെ ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങ് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയും. അപ്പോഴേക്കും കംസൻ ഉടനെ വസുദേവരെ വധിക്കാനുള്ള ഏർപ്പാട് ചെയ്തു. അപ്പോൾ പറഞ്ഞു, അത് ചെയ്യുന്നത് ശരിയല്ല, കാരണം ഇദ്ദേഹം അല്ലല്ലോ ചെയ്തത്. അങ്ങ് ഈ അവിവേകം എപ്പോഴും പ്രവർത്തിക്കുന്നതായി കുഴപ്പം മുഴുവൻ. അതുകൊണ്ട് കുറച്ചെങ്കിലും വിവേകത്തോട് കൂടിയിട്ട് പെരുമാറും. ആ അപ്പം എന്താ പിന്നെ, കാരണം കംസന്റെ സമയമായി തുടങ്ങി. അതാണ് ഈ നാരദൻ വന്നിട്ട് വേഗം ഇത് പറയണത്. അപ്പോൾ കംസൻ അക്രൂരനെ വിളിക്കുകയാണ്. അപ്പോൾ കംസന്റെ വിശ്വസ്തനായിട്ടുള്ള മന്ത്രിയാണ് അക്രൂരൻ. തത്വം പറയുമ്പോൾ അത് നല്ല രീതിയിലാണ് ഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. കാരണം കംസൻ എന്ന് പറഞ്ഞാൽ കലി തന്നെയാണ്, ആസുരികമായിട്ടുള്ളതിൻ്റെ ലക്ഷണമാണ്. പക്ഷെ അവർക്ക് ഈ കംസൻ അക്രൂരനോട് പറയുന്നുണ്ട്, അക്രൂര, എനിക്ക് ഈ രാജ്യത്തുണ്ടല്ലോ എൻ്റെ ആളുകളിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അതങ്ങാണ്. അത് സത്യമാണ്, കാരണം ഏത് കള്ളനും സത്യം ആവശ്യമാണല്ലോ. വിശ്വസിക്കാൻ പറ്റുന്ന എന്താണ്? സത്യമാണ്. അപ്പോൾ നീ മാത്രമാണ് എനിക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാൾ. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, വ്രജത്തിലേക്ക് പോകണം. എന്നിട്ട് ഈ രാമനെയും ലക്ഷ്മണനെയും രാമനെയും കൃഷ്ണനെയും അങ്ങോട്ട് കൊണ്ടുവരണം. എന്തിനാ കൊണ്ടുവരുന്നത്? എനിക്ക് ഈ കുവലയാപീഠവും പിന്നെ ഇവിടെ കുറച്ച് ആളുകളൊക്കെ ഉണ്ടെന്ന് അറിയാലോ, ആ ചാണൂരനും മുഷ്ടികനും മല്ലനും ഒക്കെ ആയിട്ട് ഒന്ന് ദ്വന്ദ്വയുദ്ധമൊക്കെ ചെയ്ത് ഇവന്മാരുടെ കഥ കഴിക്കണം. ആ കുവലയാപീഠത്തിനെ കൊണ്ട് ഞാൻ ഇവനെ കൊല്ലുന്നുണ്ട്. എന്നിട്ട് ഞാൻ കുറേ ആളുകളെ കൊല്ലുമെന്ന് പറഞ്ഞു, എൻ്റെ അച്ഛനെയും ഞാൻ ശരിയാക്കാൻ പോവുക, എല്ലാവരെയും കൊന്നിട്ട് ഞാൻ ഈ നാട് ഒന്ന് നന്നാക്കാൻ ഒന്ന് കേമാക്കാൻ പോവുക. ഇങ്ങനെയാണല്ലോ ചിലരൊക്കെ ഇപ്പോഴും ഈ കംസന്റെ ജോലി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഷ്ടികനെയും ചാണൂരനെയും ഒക്കെ വിടുന്നതിന് പകരം ചാനലുകളെയൊക്കെ വിളിക്കും, എന്നിട്ട് അവർ ഈ പറഞ്ഞ ഓരോ ഏർപ്പാടുകളൊക്കെ നടത്തും. എന്ന പോലെ അന്ന് കംസന് ചാനലുകളില്ലായിരുന്നു വിളിക്കാൻ, എന്നാലും അതിന് സമാനമായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ അക്രൂരൻ, ഈ പറഞ്ഞ പോലെ അക്രൂരൻ ചെല്ലുന്നതാണ് ഈ 36-ാമത്തെ അധ്യായത്തിൽ. ഇതൊക്കെയാണ് അക്രൂരൻ പോകുന്നു, ആരെ? ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട്. ആ പോകുന്ന സമയത്ത് അക്രൂരന് ഒരുപാട് ചിന്തകളൊക്കെ ഉണ്ടായി. അക്രൂരൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്നെ ചെറിയച്ചാന്ന് വിളിക്കും ഭഗവാൻ, എന്നിട്ട് എന്നോട് ഓരോ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തും, അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ എന്നൊക്കെ ഉള്ള സന്തോഷത്തിലാണ് അക്രൂരൻ. അങ്ങനെ ഏറ്റവും നല്ല രഥമാണ് കംസൻ അക്രൂരന് വേണ്ടി കൊടുത്തത് അവിടേക്ക് പോയിക്കോളാൻ, എന്നിട്ട് വിളിച്ചുകൊണ്ടിരണം. അങ്ങനെ അക്രൂരൻ അതേപോലെ പോകുന്നു. അത് കഴിഞ്ഞാൽ 37-ാമത്തെ അധ്യായത്തിൽ കേശി എന്ന് പറയുന്ന ഒരു അസുരൻ, കേശം എന്ന് പറഞ്ഞാൽ മുടി, കേശി ഒരുപാട് മുടിയുള്ള ഒരു കുതിരയുടെ രൂപത്തിൽ വന്ന് കേശി ഭഗവാനെ വധിക്കാൻ ശ്രമിക്കുന്നതാണ്. ആ കേശിയെയും ഭഗവാൻ വധിക്കുന്നു എന്നുള്ള. പിന്നെ അതിലൊരു വ്യോമാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ, അവനും ഇതേപോലെ വേഷം മാറി വന്ന് ആ വ്യോമാസുരനെയും കേശിയെയും ഭഗവാൻ വധിക്കുന്നതും, നാരദൻ ഭഗവാനെ മനസ്സുകൊണ്ട് നാരദൻ ഭഗവാനെ സ്തുതിക്കുന്നതായിട്ടുള്ളതാണ് 37-ാമത്തെ അധ്യായത്തിൽ വരുന്നത്.
പിന്നെ 38 എത്തിയപ്പം അക്രൂരൻ ഇതാ ഗോകുലത്തിലേക്ക് വരുന്നു. അക്രൂരൻ ഈ പറഞ്ഞ ഭഗവാൻ എങ്ങനെയൊക്കെയാണോ പെരുമാറുന്നൊക്കെ ഉള്ള അതിൻ്റെ ചിന്തകളും അതും ഇതുമൊക്കെ ആയിട്ട് ആലോചിച്ച് യാത്ര ചെയ്ത് അക്രൂരൻ അവിടെ എത്തി. അവിടെ എത്തിക്കഴിഞ്ഞു ഈ പറഞ്ഞതുപോലെ ഭഗവാൻ അക്രൂരനോട് അതേപോലെയൊക്കെ പെരുമാറി ചെറിയ ചാന്നൊക്കെ വിളിച്ചു. അങ്ങനെ വലിയ സന്തോഷമായിട്ട് എല്ലാ വിശേഷങ്ങളൊക്കെ ചോദിച്ചു, എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ. വളരെ എന്താ നന്ദഗോപര് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ വളരെ ഹൃദയസ്പൃക്കായിട്ടുള്ളതാണ്. അക്രൂരനോട് പറയുന്നുണ്ട്, അക്രൂര ഇതാ കണ്ടോ, ആ ഈ അമ്മേ ഇപ്പോൾ കണ്ണ് കരഞ്ഞ് 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 കണ്ണുനീരില്ല. ആർക്ക്? യശോദയ്ക്ക്, കൃഷ്ണനെക്കുറിച്ച് ഓർത്തിട്ട്. ഇവിടെ പശുക്കളൊന്നും തന്നെ തല പൊക്കുന്നില്ല. കൃഷ്ണൻ പോയതിന് ശേഷം പശുക്കളൊന്നും പൊക്കുന്നില്ല, കൂട്ടുകാരൊന്നും ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഇവിടെയൊക്കെ ഉറങ്ങിയിരിക്കുകയാണ്, വല്ലാത്തൊരവസ്ഥയാണ്. എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് വളരെ വിഷമത്തോട് കൂടിയിട്ടൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞു അക്രൂരനോട്. അക്രൂരൻ അവരോട് പറഞ്ഞു, അക്രൂരൻ രണ്ട് വരവ് വരുന്നുണ്ട്, ഇത് അക്രൂരൻ്റെ ആദ്യത്തെ വരവാണ്. അങ്ങനെ കൃഷ്ണൻ, ക്ഷമിക്കണം, കൃഷ്ണനോട് പറഞ്ഞു, നമുക്ക് എന്താ അവ അക്രൂരൻ കൃഷ്ണനോട് പറയുന്നു, അവിടെ ആദ്യം ഈ വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നു. തുടർന്ന് പറയുന്നു, ഇങ്ങനെ അവിടെ ഒരു ധനുർയാഗം നടക്കുന്നുണ്ട്, ആ യാഗത്തിലേക്ക് അങ്ങ് വരണം എന്നാണ് പറഞ്ഞയച്ചിരിക്കുന്നത്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രഹസ്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അക്രൂരന്. ഇങ്ങനെയൊരു പദ്ധതിയാണ് വാസ്തവത്തിൽ അവിടെ ആലോചിക്കുന്നത്. എന്തായാലും ഭഗവാൻ ഇതൊന്നും അറിയാത്തതുപോലെയാണ് ഇവിടെ നന്ദഗോപരോട് പറഞ്ഞു, നമുക്കിങ്ങനെ അവിടെ രാജാവ് അറിയിപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ, രാജാവ് അങ്ങനെ അറിയിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് പോവാം, അവിടെ യാഗം നടക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും അവിടുന്ന് കുറേ ഗോപന്മാരെയൊക്കെ കൂട്ടിയിട്ട് അവരങ്ങനെ പോയി, അങ്ങോട്ടേക്ക് പോയി. അവിടേക്ക് പോകുന്നതാണ് ഈ 39-ാമത്തെ അധ്യായത്തിൽ മധുരയിലേക്ക് ഭഗവാൻ യാത്ര ചെയ്യുന്നതാണ്. അക്രൂരനെ ഒക്കെ കൂട്ടിയിട്ട് അപ്പോൾ ഇവർ പോയി കഴിഞ്ഞപ്പോഴാണ് ഗോപികമാർ പറയുന്നത് വല്ലാതെ വിഷമായിട്ട്, ആരാ ഇവൻ വന്ന് വിളിച്ച് കൊണ്ടുപോയിട്ടുണ്ടല്ലോ ഒരുത്തൻ, അവൻ ആരാ പേരിട്ടത് അക്രൂരൻ, അവൻ ക്രൂരനാണ് എന്ന് പറഞ്ഞു. ആ വിരഹം, ചെറിയൊരു വിരഹം ഉണ്ടായപ്പോൾ തന്നെ അവർക്ക് വല്ലാതെ വിഷമായി. അക്രൂരൻ രണ്ട് വരവ് വരുന്നുണ്ട്, ഇത് അക്രൂരൻ്റെ ആദ്യത്തെ വരവാണ്. അങ്ങനെ കൃഷ്ണൻ, ക്ഷമിക്കണം, കൃഷ്ണനോട് പറഞ്ഞു, നമുക്ക് എന്താ അക്രൂരൻ കൃഷ്ണനോട് പറയുന്നു, അവിടെ ആദ്യം ഈ വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നു. തുടർന്ന് പറയുന്നു, ഇങ്ങനെ അവിടെ ഒരു ധനുർയാഗം നടക്കുന്നുണ്ട്, ആ യാഗത്തിലേക്ക് അങ്ങ് വരണം എന്നാണ് പറഞ്ഞയച്ചിരിക്കുന്നത്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രഹസ്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അക്രൂരന്. ഇങ്ങനെയൊരു പദ്ധതിയാണ് വാസ്തവത്തിൽ അവിടെ ആലോചിക്കുന്നത്. എന്തായാലും ഭഗവാൻ ഇതൊന്നും അറിയാത്തതുപോലെയാണ് ഇവിടെ നന്ദഗോപരോട് പറഞ്ഞു, നമുക്കിങ്ങനെ അവിടെ രാജാവ് അറിയിപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ, രാജാവ് അങ്ങനെ അറിയിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് പോവാം, അവിടെ യാഗം നടക്കുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും അവിടുന്ന് കുറേ ഗോപന്മാരെയൊക്കെ കൂട്ടിയിട്ട് അവരങ്ങനെ പോയി, അങ്ങോട്ടേക്ക് പോയി. അവിടേക്ക് പോകുന്നതാണ് ഈ 39-ാമത്തെ അധ്യായത്തിൽ മധുരയിലേക്ക് ഭഗവാൻ യാത്ര ചെയ്യുന്നതാണ്. അക്രൂരനെ ഒക്കെ കൂട്ടിയിട്ട് അപ്പോൾ ഇവർ പോയി കഴിഞ്ഞപ്പോഴാണ് ഗോപികമാർ പറയുന്നത് വല്ലാതെ വിഷമായിട്ട്, ആരാ ഇവൻ വന്ന് വിളിച്ച് കൊണ്ടുപോയിട്ടുണ്ടല്ലോ ഒരുത്തൻ, അവൻ ആരാ പേരിട്ടത് അക്രൂരൻ, അവൻ ക്രൂരനാണ് എന്ന് പറഞ്ഞു. ആ വിരഹം, ചെറിയൊരു വിരഹം ഉണ്ടായപ്പോൾ തന്നെ അവർക്ക് വല്ലാതെ വിഷമായി. പിന്നെ ഈ അക്രൂരന് ചെറിയ വിഷമമുണ്ട്, കാരണം ഈ ഭഗവാന് ഇത്രയൊക്കെ ഈ കംസനോട് ചെറുത്ത് നിൽക്കാനൊക്കെ സാധിക്കുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ആ സംശയത്തെ ഭഗവാൻ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലീല ചെയ്യുന്നുണ്ടെന്ന ഈ അധ്യായത്തിൽ 40-ാമത്തെ അധ്യായത്തിൽ കാണുന്നതാണ്. പകുതി വഴിയിൽ വെച്ചിട്ട് അവർ നദിയിൽ സ്നാനത്തിന് വേണ്ടി പോകുന്നു. ഭഗവാനും ബലരാമനും സ്നാനമൊക്കെ കഴിഞ്ഞ് തേരിലിരിക്കുന്ന സമയത്ത് അക്രൂരൻ ഒറ്റയ്ക്ക് സ്നാനം ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൻ്റെ അടിയിൽ കൃഷ്ണനെ കാണുന്നു. കൃഷ്ണനെയും രാമനെയും കാണുമ്പോൾ പെട്ടെന്ന് പേടിച്ചു പോയിട്ട് പുറത്തേക്ക് ഇറങ്ങി പൊങ്ങി നോക്കുമ്പോൾ അവരവിടെ തന്നെ ഉണ്ട്, തേരിലിരിക്കുന്നുണ്ട്. അപ്പോൾ തോന്നിയതാണെന്ന് കരുതിയിട്ട് വീണ്ടും വെള്ളത്തിൽ മുങ്ങിയപ്പം ഇതേ സംഗതി അവിടെ കണ്ടു. അങ്ങനെ ഭഗവാനെ സ്തുതിച്ച് പിന്നെ തേരിൽ കയറുമ്പം ഭഗവാൻ തന്നെ ചോദിക്കുന്നുണ്ട്, എന്താ അക്രൂരരെ
എന്തോ കണ്ട് പരിഭ്രമിച്ചോ, അങ്ങ് വെള്ളത്തിനകത്ത് എന്തെങ്കിലും കണ്ടോ? അപ്പം അക്രൂരൻ അതിന് ഇൻഡയറക്റ്റായിട്ട് പറയും, ഞാൻ വെള്ളത്തിലും പുറത്തും അകത്തും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ നന്നായിട്ട് അവരങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്നു. ഭഗവാൻ ആ മധുരയിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി ആ മധുരയോട് ചേരുന്ന സ്ഥലത്ത് എത്തുമ്പം പറയുന്നുണ്ട്, അക്രൂരെ ഞാൻ വരാം, വീട്ടിലേക്ക് വന്നോളാം, വന്ന കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇവർ പുറത്ത് ഒരു ഉപവനത്തിൽ അവർ താമസിക്കുന്നു. എന്തായാലും അക്രൂരൻ കംസൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ രണ്ടുപേരും വന്നിട്ടുണ്ട്, കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, വിവരങ്ങളൊക്കെ പറഞ്ഞു. അപ്പം കംസന് വലിയ സമാധാനമായി, ആവൂ ഇനി ബാക്കി ചട്ടങ്ങളെല്ലാം, ഇവനെ അധികം വെച്ച് നീട്ടണ്ട എന്ന് പറയാം, ഇത്രയും പെട്ടെന്ന് തന്നെ കഥ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സന്നാഹങ്ങളൊക്കെ തുടങ്ങി. ഭഗവാൻ എന്താണ് ആ രാവിലെയായി ഒന്ന് മധുരയിലേക്ക് എന്താ മധുരയൊക്കെ ഒന്ന് കാണുന്നതിനായിട്ട് ഇറങ്ങിയെന്നാണ്. ഇറങ്ങലൊക്കെ ഗംഭീരമാണ്. അപ്പോൾ ഓരോരുത്തരും ഭഗവാനെ കാണുന്നതിന് വേണ്ടി, കേട്ടിട്ടുണ്ട് ഇങ്ങനെ കൃഷ്ണൻ അവരെ കൊന്നു ഇവരെ കൊന്നു ഇങ്ങനെയുള്ള ലീലകളൊക്കെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ആ കൃഷ്ണനെയൊക്കെ കാണാൻ അവിടെ ഉള്ള ഒരുപാട് പേര് കാത്തിരിക്കുകയാണ്. അങ്ങനെ കൃഷ്ണനെയൊക്കെ കണ്ടു, ഇവരങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ നടക്കണു. അതിൻ്റെ ഇടയിൽ ഒരു എന്താണ് കംസന് വസ്ത്രം കൊണ്ടുപോകുന്ന ഒരാൾ അങ്ങനെ വരികയാണ്. ആദ്യത്തെ മധുരയിലെ കൃഷ്ണൻ ഐശ്വര്യമായിട്ട് നടത്തിയിട്ടുള്ള ആദ്യത്തെ കാര്യം അതാണ്. അപ്പോൾ കംസൻ്റെ ഡ്രസ്സുകളൊക്കെ കൊണ്ടുപോകുന്ന ആളാണ്, ഈ ഇതൊക്കെ അയൺ ചെയ്തൊക്കെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അയാളോട് ഇവർ രണ്ടുപേരും ചോദിച്ചു, രാമനും കൃഷ്ണനും ചോദിച്ചു, അല്ല ഞങ്ങൾക്ക് തരുമോ പറ്റിയ വസ്ത്രം? അദ്ദേഹം വളരെ അധിക്ഷേപിച്ച് സംസാരിച്ചു എന്നാണ്, കാട്ടാളന്മാരെ പോലുള്ള നിങ്ങൾക്ക്, നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇത് രാജാവിൻ്റെ രാജചിഹ്നങ്ങളുള്ള വസ്ത്രമാണ്, ഇത് ആരിടേണ്ടതാണെന്ന വിചാരം? നിങ്ങളെ പോലുള്ള കാട്ടാളന്മാർ ഇങ്ങനത്തെ വസ്ത്രമാണോ ഇടേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അധിക്ഷേപിച്ചു എന്നാണ്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അയ്യോ അങ്ങനെ പറയരുത്, ഞങ്ങൾ കുട്ടികളല്ലേ എന്നൊക്കെ ഉള്ളത് പറഞ്ഞിട്ട് അവൻ വീണ്ടും അധിക്ഷേപ വാക്കുകളൊക്കെ പറഞ്ഞപ്പം ഭഗവാൻ ഈ എന്താ പറയുക, ഒരു ചെടിയിൽ നിന്ന് അതിൻ്റെ ചെറിയ ഈ തല തളിരിങ്ങനെ നുള്ളുന്നത് പോലെ അവൻ്റെ കഴുത്ത് നുള്ളി താഴെ ഇട്ടുന്ന ഇത് കണ്ട ഉടനെ ബാക്കിയുള്ളവരൊക്കെ വസ്ത്രങ്ങളൊക്കെ ഇട്ട് ഓടിയെന്ന, എല്ലാവരും ഓടി. അത് കഴിഞ്ഞപ്പം ഭഗവാൻ നല്ലൊരു മഞ്ഞ പട്ടും ഒക്കെ എടുത്തങ്ങോട്ട് ഇട്ടു. അങ്ങനെ ആ രാജകീയ വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ടുള്ള അവരുടെ പോക്കാണ്. അത് കഴിഞ്ഞ 42-ാമത്തെ അധ്യായത്തിൽ ഇവർ എന്താണ് ഈ ധനുസ് വെച്ചിരിക്കുന്ന ഒരു വലിയ ധനുസ്സുണ്ട്, ആ ധനുസ് വെച്ചിരിക്കുന്നത് എവിടെയാണെന്നുള്ളത് അതിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കിയെന്ന. കയറി ഇവർ ഈ പിള്ളേരെ കണ്ട ഉടനെ തന്നെ ഇതാരാ ഇത് ഇവർ ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ എന്ന് അതിൻ്റെ കാവൽ ഭടന്മാർ, ഇവർക്ക് അറിയില്ല ഇവർ ആരായിരുന്നു എന്നൊന്നും. ഇവർ കയറലും ഇവരെ തടയാൻ നോക്കുന്നതിന് മുമ്പായിട്ട് ഇവർ ഈ ധനുസ് എടുത്ത് ഒരൊടിക്കൽ ഓടിച്ചു കൃഷ്ണൻ. ഇത് അങ്ങോട്ട് പൊട്ടലും വെടിവെച്ചാൽ കോവിൽ വെടിവെച്ചാൽ ഞെട്ടുന്നത് പോലെ കംസൻ അപ്പം ഞെട്ടി, എവിടെ നിന്ന് ആരാ ഇതൊരു വെടി വഴിപാട് ഇപ്പം നടത്തുന്നത് ഈ സമയം നേരമില്ലാത്ത നേരത്ത് എന്ന് കംസൻ ചോദിച്ചപ്പോൾ, ഇത് കംസ വെടി വഴിപാടല്ല, അങ്ങനെ ഭാഗവതത്തിലില്ല, പക്ഷേ ഇതെന്താ ഈ ശബ്ദം എന്ന് കേട്ടപ്പോൾ ഇത് പൊട്ടിക്കഴിഞ്ഞു എന്ന് പറയാം. അപ്പോഴേക്കും പിടിക്ക് കെട്ട് ബന്ധിക്കൂ അവരെ എന്ന് പറയുന്നതിന് മുമ്പ് ഈ ധനുസിൻ്റെ രണ്ട് വടി കൊണ്ട് ഈ പറഞ്ഞവരുടെ കഥയും കഴിച്ചു, അവരെ അങ്ങോട്ട് വധിച്ചു എന്ന് പറയാം. അങ്ങനെ അവരെ വധിച്ചു എന്താ ഭഗവാൻ പുറത്തിറങ്ങി. അന്ന് രാത്രി നല്ല തൈര് ചോറ് പോലെ എന്തോ കൂട്ടി പാൽ ചോറുണ്ട് കിടന്നു എന്നൊക്കെയാണ് പറയുന്നത്, ഈ പ്രശ്നം ഇതെന്താ ശാന്തി കിട്ടാൻ ശാന്തമാക്കാൻ വേണ്ടി. പിറ്റേന്ന് കംസൻ്റെ ബ്യൂട്ടീഷ്യനെ കാണുന്നു, കംസന് വേണ്ടിയിട്ട് എന്താ ഈ ലേപനങ്ങളും സുഗന്ധങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന അവരെ കണ്ടപ്പം ത്രിവക്ര എന്നാണ് സൈരന്ധ്രി അവരോട് ചോദിച്ചു ഭഗവാൻ, അല്ലയോ സുന്ദരി എന്ന് അഭിസംബോധന ചെയ്തു. അപ്പോൾ അവർ തിരിച്ച് സുന്ദര എന്ന് ഭഗവാനെ അഭിസംബോധന ചെയ്തു. എന്നിട്ട് ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ടൈലർ പറഞ്ഞ പോലെയല്ല, പിന്നെ അതിനല്ലേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഇതെല്ലാം എന്ന് പറഞ്ഞ് എല്ലാ വിധത്തിലുള്ള എന്താ സുഗന്ധ ലേപനങ്ങളും ഭഗവാനും രാമനും അവർ നന്നായിട്ട് ചെയ്തു കൊടുത്തു. ഇത് കഴിഞ്ഞപ്പോൾ ഭഗവാൻ അവരുടെ അവർക്കൊരു 3 വളവുണ്ടായിരുന്നു, ത്രിവക്രയായിരുന്നു. അപ്പോൾ ആ കാലിൽ ചവിട്ടി വെച്ചിട്ട് താടി പിടിച്ചിട്ട് ഒന്നങ്ങോട്ട് പൊക്കി കൊടുത്തപ്പോഴേക്കും അവർ നേരെ ലെവലായി, അവർ വളരെ സുന്ദരിയായി. ആ സുന്ദരിയായിട്ടുള്ള അവൾ
ഭഗവാനെ വീട്ടിലേക്ക് ക്ഷണിച്ചു എന്നാണ് ഭഗവാൻ പറഞ്ഞു. ഇപ്പോഴല്ല, ഞാൻ വരുന്നുണ്ട് എന്ന് പറയുന്നു. പിന്നീട് ഭഗവാൻ അവരുടെ വീട്ടിലൊക്കെ പോകുന്നുണ്ട്. അതൊക്കെയാണ് എന്താണ് 42-ാം അധ്യായത്തിൽ. അപ്പോഴേക്കും മല്ലയുദ്ധത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ കംസൻ പറഞ്ഞു. എത്രയും പെട്ടെന്ന് റെഡിയാക്കാൻ കംസന് പേടിക്കാൻ തുടങ്ങി. കംസൻ മല്ലയുദ്ധത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ കൂട്ടുന്നു. 43-ൽ ഈ നമ്മൾ കൃഷ്ണോപനിഷത്തിൽ പഠിച്ചതാണ്, ദ്വേഷ ചാണൂരമല്ലോയം മത്സരോ മുഷ്ടികോ ജയ ദർപ്പക്കുവലയാ വീടോ ഗർവോ രക്ഷ ഗഗോപക. മറന്നുപോകരുത്. ഏതാണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃ ഉ 14. എന്താ കൃ ഉ? കൃഷ്ണോപനിഷത്തിൽ 14-ാമത്തെ മന്ത്രം. ദ്വേഷശ്ചാണൂരമല്ലോയം മത്സരോ മുഷ്ടികോ ജയ ദർപ്പ കുവലയാ പീഡോ ഗർവോ രക്ഷ ഗഗോപക എന്നുള്ളത്. അവരെയൊക്കെ ഇവിടെ വധിക്കാൻ പോവുക. ആരാണ്? ദ്വേഷം, ദർപ്പം, ഇതൊക്കെയാണ് എന്താ ദർപ്പമാണ് കുവലയാപീഠം എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പം ആ കുവലയാപീഠത്തിന് കുവലയാപീഠമാണ് ഈ എൻട്രൻസിൽ തന്നെ നിർത്തിയിരിക്കുന്നത്. അതാണെങ്കിൽ ഒരു അനുസരണയില്ലാത്തൊരു ആനയാണ് അത്ര, ഭയങ്കര ദേഷ്യവുമാണ് അതിന്. അപ്പം അതിനെങ്ങനെ ഈ ഭഗവാൻ വരുന്ന സമയത്ത് ആനക്കാരൻ മാക്സിമം ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുക. ആ അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു എന്നാണ്, നോക്കൂ കുട്ടികളായിട്ടുള്ള ഞങ്ങൾ, അതൊക്കെ നല്ല സംഭാഷണങ്ങളാണ് അതിൽ, കുട്ടികളായ ഞങ്ങൾ ആനയെ ഇങ്ങനെ നിർത്തിയാൽ എങ്ങനെയാ അങ്ങോട്ടേക്ക് പോവുക എന്ന്. ചിലപ്പോൾ ഉണ്ട്, അതായത് ഈ വലിയൊരു എന്താ റോഡ്, ആ റോട്ടിൽ ഓട്ടോറിക്ഷയൊക്കെ നടുക്ക് പാർക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ നിർത്തിയിട്ട് പോയിട്ട് ചോദിക്കണം, ചേട്ടാ ഒന്ന് സൈഡാക്കിയ നമുക്ക് അങ്ങോട്ടേക്ക് പോവായിരുന്നു എന്ന മട്ടിൽ കൃഷ്ണൻ ചോദിക്കുകയാണ്. ഇങ്ങനെ ഞങ്ങൾ കുട്ടികളായ ഞങ്ങൾ എങ്ങനെ അങ്ങോട്ടേക്ക് പോവും ഇങ്ങനെ ആനയെ നിർത്തിയാൽ പറഞ്ഞു. അപ്പോഴേക്കും ഇയാളാണെങ്കിൽ കാത്തിരിക്കുകയാണെന്നാ. പിന്നെ അങ്ങോട്ട് തുടങ്ങി, ആനയെ അങ്ങോട്ടേക്ക് എന്താ കൃഷ്ണൻ്റെ നേർക്ക് പ്രയോഗിച്ചു. ആന അങ്ങനെ ഓടി വന്നു. അപ്പോൾ ഭഗവാൻ ആനയുടെ എന്താ കാലിൻ്റെ ചുവട്ടിൽ പോയിട്ട് ഒളിച്ചിരുന്നു. അപ്പോൾ ആന വേഗം പിടിച്ച് അങ്ങോട്ടേക്ക് ഇപ്പുറത്തേക്ക് ഇട്ടു. അങ്ങനെ ആനയായിട്ട് ഒരു കളി. ആന അങ്ങോട്ട് വന്ന് ഊക്കിൽ വന്ന് അതിനെ കൃഷ്ണനെ കുത്താൻ വേണ്ടിയിട്ട് ഒരു കുത്തു കുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. ആനയും ആനക്കാരനും അറിയാതെ കാണാതെ കൃഷ്ണൻ ആ കുത്തിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് ചെറുതായിട്ട് മാറിയിരുന്നു എന്നാ. അപ്പോഴേക്ക് ഇതിൻ്റെ രണ്ട് കൊമ്പുകളും മണ്ണിൻ്റെ അടിയിലേക്ക് പോയി. അവിടുന്ന് അങ്ങോട്ട് അതിനെ പിടിച്ച് മസ്തകത്തിനൊരു അടി കൊടുത്ത് അതിനെ അങ്ങോട്ട് കഴിച്ചു. അതിൻ്റെ കഥ ഒപ്പം തന്നെ അതിൻ്റെ രണ്ട് കൊമ്പ് ഊരി. അങ്ങനെ ഒരു കൊമ്പ് രാമനും ഒരു കൊമ്പ് കൃഷ്ണനും തോളിലെടുത്തിട്ടാണ് പിന്നെ മല്ലയുദ്ധത്തിൻ്റെ റൗണ്ടിലേക്ക് അങ്ങോട്ടേക്ക് പോണത്. അവ രണ്ട് കൊമ്പൊക്കെ ഇങ്ങനെ രണ്ടുപേരുടെയും തോളത്തിരിക്കുക. അതാണ് എന്താണ് അടുത്ത, അതെ 44-ാമത്തെ അധ്യായത്തിൽ അതൊക്കെയാണ് വരുന്നത്. അപ്പം അവിടെ കണ്ടപ്പോഴോ ദ്വന്ദ്വയുദ്ധത്തിൻ്റെ ആളുകൾ റെഡിയായിട്ട് ഈ മുഷ്ടികനും ചാണൂരനും അങ്ങനെയുള്ള കുറച്ച് കഷ്ടദുഷ്ടന്മാരൊക്കെ ഉണ്ട് ആ സംഘത്തിൽപ്പെട്ട എല്ലാവരും. അപ്പം അവർ പറഞ്ഞു, ഞങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ വീര്യത്തെക്കുറിച്ചൊക്കെ, നിങ്ങളവിടെ ഗോക്കളെ മേയ്ക്കുന്ന സമയത്ത് മല്ലയുദ്ധം നടത്താറുണ്ട് എന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇന്ന് നല്ലൊരു സമയമാണ്, നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ കംസൻ ഏറ്റവും മുകളിലിരുന്നത് കാണുന്നുണ്ട് ഗാലറിയിൽ. അപ്പോൾ തുടങ്ങട്ടെ വാദ്യങ്ങൾ എന്ന് പറഞ്ഞു, യുദ്ധത്തിൻ്റെ വാദ്യങ്ങളൊക്കെ. കംസൻ കൈ കാണിച്ച സമയത്ത് ഉടനെ വാദ്യഘോഷങ്ങളൊക്കെ തുടങ്ങി, വീര്യം കൂട്ടുന്നു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഇതെവിടുത്തെ ന്യായമാണ്? കാരണം ഞങ്ങൾ കുട്ടികളല്ലേ, നിങ്ങളോടൊക്കെ ഇങ്ങനെ, നിങ്ങൾ വലിയ വലിയ ആൾക്കാരോട് ഞങ്ങൾ. അപ്പോൾ ഈ മുഷ്ടികൻ പറഞ്ഞു എന്നാ, നിങ്ങൾ കുട്ടികളോ, കുവലയാപീഠത്തിൻ്റെ കൊമ്പാണ് കയ്യിലിരിക്കുന്നത്, അതിനെ വധിച്ചവരാണ്, നിങ്ങൾ കുട്ടികളൊന്നുമല്ല. എന്നാൽ പിന്നെ ശരി എന്ന മട്ടിൽ അവർ ദ്വന്ദ്വയുദ്ധമൊക്കെ അവർക്ക് പെട്ടെന്ന് തന്നെ, കാരണം കൃഷ്ണനല്ലേ, അതുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ഇവരുടെയൊക്കെ കുറേ ആളുകളുണ്ട്, മുഷ്ടികനും ചാണൂരനും പിന്നെ വേറെയും കുറേ ആളുകളുടെ പേര് പറയുന്നുണ്ട്. ആ ഇവരെ പോലെ തൊട്ട് താഴെ നിൽക്കുന്നവർ, അവരുടെയൊക്കെ അവരെയൊക്കെ തന്നെ ഓരോ ഒരു ഫുട്ബോൾ പോലെ ഒരു ചവിട്ടിന് തല തെറിച്ചു പോയി, അങ്ങനെ ചെയ്തു, പുറംകാലം കൊണ്ട് കൊടുത്തു, കൈകൊണ്ടിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവരെല്ലാം കഥ കഴിച്ചു. അങ്ങനെ കഥ കഴിച്ചു നിൽക്കുമ്പം ഇത് നല്ലൊരു രസമുള്ള ഇതാണ്, ഈ സന്ദർഭം ഒക്കെ ഭയങ്കര രസമാണ്.
ഈ വ്യാസർ ഇതൊക്കെ അവതരിപ്പിക്കുന്നതേ. അപ്പോൾ ഇവർ യുദ്ധത്തിൽ കംസൻ ഒരുക്കിയിരിക്കുന്ന എല്ലാ ആളുകളെയും കഥ കഴിഞ്ഞു. പക്ഷേ ഈ വാദ്യഘോഷം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഭഗവാനും രാമനും കരുതി ഇതെന്തിനപ്പം മോശമാക്കുന്നത്, പിന്നെ ഇവർ ഡാൻസ് കളിക്കാൻ തുടങ്ങി. നോക്കണം, ഗംഭീര ഡാൻസാണ് അവർ. അപ്പം കംസൻ ഒഴികെ ബാക്കി എല്ലാവരും അതാസ്വദിക്കാൻ തുടങ്ങി. നോക്കണം, നോക്കുമ്പോൾ കംസൻ നോക്കുമ്പോൾ എല്ലാവരും നൃത്തം പിടിക്കണം. കംസൻ പറഞ്ഞു, ഓട്ടനെ നിർത്ത് എന്ന്, വാദ്യം നിർത്താൻ പറഞ്ഞു. നിർത്ത് എന്ന് പറയലും പിന്നെ കാണുന്നത് നേരെ കൃഷ്ണൻ കംസൻ്റെ മുന്നിലാണ്. കംസൻ്റെ അടുത്തേക്ക് ഇവിടുന്ന് താഴെന്ന് ഒരു ഒറ്റ ചാട്ടം മുകളിലേക്ക്. കംസൻ പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു എന്ന് പറയും. അതെ, പെട്ടെന്നായിരുന്നു. കംസന് അധികമൊന്നും, കാരണം ഈ വാ ഇത് ധനുസ് പൊട്ടിയപ്പോൾ തന്നെ കംസൻ്റെ കഥ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കംസൻ്റെ കാര്യം തീർത്തു, പിന്നെ അവിടെ ആരുമില്ല. പിന്നെ ഭഗവാൻ തൻ്റെ അമ്മയെയും അച്ഛനെയും കാണാൻ പോകുന്നതാണ്. വളരെ ഗംഭീരമായിട്ടുള്ളൊരു സീനാണത്. അത് കണ്ടിട്ട് അവരോട് നമസ്കരിച്ചിട്ട് പറയാണ്, അത്രയും വൈകി വരാൻ, അതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്, ക്ഷമിക്കണം. അപ്പോഴേക്കും എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ആരുടെ പുത്രനാണ് എന്താണ് എന്നൊക്കെ ഉള്ള കാര്യം. അങ്ങനെ ഉഗ്രസേനനെ അതിൽ നിന്ന് മോചിപ്പിച്ചു. ഉഗ്രസേനനോട് പറഞ്ഞു, അങ്ങ് പ്രജകൾക്ക് ഞങ്ങൾക്കൊക്കെ ക്ഷേമമുണ്ടാക്കുന്ന വിധത്തിൽ രാജ്യത്തെ പരിപാലിക്കണം, എല്ലാ യശസ്സും അങ്ങേക്ക് ഉണ്ടാകട്ടെ എന്നൊക്കെ അനുഗ്രഹിച്ചുകൊണ്ട്, പിന്നെ തന്നെ ഇത്ര കാലം വളർത്തിയിട്ടുള്ള അച്ഛൻ അവിടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, അപ്പോൾ നന്ദഗോപരോട് പറയുകയാണ്. നന്ദഗോപരോട് അവിടെ കൃഷ്ണൻ പറയുന്നു, ഞങ്ങളെ സ്വന്തം മക്കളെ പോലെയാണ് അങ്ങ് വളർത്തിയത്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു വിഷമമായി നിൽക്കുക, അങ്ങനെ രണ്ട് ഇതിലാണ് ഇപ്പോൾ. അതുകൊണ്ട് അങ്ങ് സ്വന്തമായിട്ടാണ് വളർത്തിയത്, ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അനിഷ്ടവും ഉണ്ടാക്കാതെ, ഒരു തരത്തിലുള്ള ദുഃഖവും ഇല്ലാതെ. അതുകൊണ്ട് കുറച്ച് കാലം ഇനി ഇവിടെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതുകൊണ്ട് അങ്ങ് ഇപ്പം മടങ്ങിപ്പോകണം എന്ന് പറയുക. ആ സമയത്ത് വലിയ വിഷമമായി എന്നാണ് നന്ദഗോപർക്ക്. അങ്ങനെ ഭഗവാനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അങ്ങനെ ഭഗവാൻ വളരെ കുറേ എന്താ വിഭവങ്ങളൊക്കെ തേരിൽ കൊടുത്തയച്ച് അങ്ങനെ അദ്ദേഹത്തിന് യാത്രയാക്കി എന്ന് പറയുന്നതാണ്. പിന്നെ 45-ാം അധ്യായത്തിൽ പിന്നെ അച്ഛന് മകനോട് ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും യുവാവായിട്ടുണ്ട്. അങ്ങനെ ഗർഗനെ വീണ്ടും വിളിച്ച് രണ്ടുപേർക്കും ഉപനയനാദി കർമ്മങ്ങളൊക്കെ ചെയ്ത് ഗുരുകുലത്തിലേക്ക് ഭഗവാനെ അയക്കണു. സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ 64 ദിവസം 64 കലകളൊക്കെ അഭ്യസിച്ചു എന്നാണ്. അവിടുന്ന് ആ ഗുരുകുലത്തിൽ നിന്ന് 64 ദിവസം വേദാധ്യയനമൊക്കെ ചെയ്ത് 64 ദിവസമേ വേണ്ടി വന്നിട്ടുള്ളൂ. ഭഗവാൻ 64 ദിവസം സാന്ദീപനി മഹർഷിയുടെ കീഴിലിരുന്ന് ഗുരുകുല വിദ്യാഭ്യാസം ചെയ്തു, 64 കലകൾ പഠിച്ചു. അപ്പം നമ്മൾ 54 കലയാണോന്നോ? അതെ, 64 കലകൾ പഠിച്ചു. ആ 64 കലകളൊക്കെ പഠിച്ചതിന് ശേഷം ഗുരുവിനെ നമസ്കരിച്ചുകൊണ്ട് ഭഗവാൻ യാത്ര ചെയ്യുന്നതിന് മുൻപ് സാന്ദീപനി മഹർഷി ദക്ഷിണയായി ആ സാന്ദീപനി മഹർഷിയുടെ നഷ്ടപ്പെട്ട പുത്രനെ കിട്ടാൻ വേണ്ടിയിട്ട് യാചിച്ചു ഭഗവാനോട്. ഉടനെ രാമനും കൃഷ്ണനും കൂടെ ഇതുപോലെ വരുണൻ്റെ ലോകത്തിലേക്ക് പോയി. അവിടെ പോയിട്ട് അവിടെ പോയപ്പോൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ വേഗം യമൻ്റെ അടുത്തേക്ക് പോയി. യമപുരിയിൽ പോയിട്ട് മകനെ ഇങ്ങനെ എൻ്റെ ഗുരുവിൻ്റെ പുത്രനാണെന്നൊക്കെ പറഞ്ഞു. അവിടുന്ന് യമൻ അനുഗ്രഹിച്ച് സ്തുതിച്ച് തിരിച്ച് ഗുരുവിന് അതിൻ്റെ ഇടയിൽ പഞ്ചജനനാണ് ഇതിൻ്റെ ആള് എന്നറിഞ്ഞു പഞ്ചജനനെ വധിച്ചു. ആ പാഞ്ചജന്യം, അതിനുശേഷമാണ് കൃഷ്ണൻ പാഞ്ചജന്യം മുഴക്കുന്നത്. ആ യമപുരി പോയിട്ട് ആദ്യം മുഴക്കിയത് അതാ. ഇവിടുന്ന് ഇതൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങോട്ടേക്ക് പോയി. അവിടുന്ന് തിരിച്ച് ഗുരുവിന് കൊണ്ടുവന്ന് പുത്രനെ സമ്മാനിക്കുന്നതാണ്.